ആരോഗ്യ മന്ത്രി വീണ മാഡം ഈ പെൺകുട്ടി ചങ്കുപൊട്ടി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഡോക്ടറായിപ്പോയ ആ നിമിഷത്തെ ഓർത്ത അവൾ ഇന്ന് സ്വയം ശപിക്കുകയാണ്. തൻ്റെ പ്രിയ കൂട്ടുകാരി 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവ ഡോക്ടറായ വന്ദനാ ദാസ് അവൾ ഒരക്രമിയുടെ കയ്യിൽ പെട്ട് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആതുര സേവനത്തിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു പെൺകുട്ടി, അവൾക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് അവൾക്കാണെങ്കിൽ നാളെ പലർക്കും ഇത് സംഭവിക്കാമെന്ന ചങ്കു പൊട്ടിക്കൊണ്ട വന്ദനയുടെ സുഹൃത്ത് പറയുന്നു. ഇതെങ്കിലും കേട്ടിട്ട് നിങ്ങളൊന്ന് മാറുമോ? അതോ ഇനിയും കരാട്ടയും കളരിയുമൊക്കെ പഠിച്ച് സ്വയം തയ്യാറാകണോ ഡോക്ടറെ പഠിക്കണമെങ്കിൽ? മാഡം തന്നെ ഒന്ന് പറഞ്ഞു തരണം. എന്തായാലും ഈ വാക്കുകൾ ഒന്ന് കാതോർത്ത് കേൾക്കൂ. ഈ കഷ്ടപ്പാടും ഇതിനെല്ലാം ഈ ഡോക്ടറുടെ വെറുതെ സേവനം ചെയ്യുന്നത്, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ഇവിടെ പ്രസക്തി എന്താ? രോഗിക്ക് എന്തെങ്കിലും പറ്റിയ പ്രസക്തി, ക്രിമിനലിന് എന്തെങ്കിലും പറ്റിയ പ്രസക്തി, ഡോക്ടറിന് എന്തെങ്കിലും പറ്റിയാൽ ജസ്റ്റ് വണ്ട കവറേജിൽ അത് തീരും. ഇന്ന് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ഇറങ്ങിയിട്ട് ഇത് സ്ട്രൈക്കും ആവില്ല, ഇതൊരു ഹെഡ് ന്യൂസ് പോലും ആവില്ല, ജസ്റ്റ് ഒരു സ്മോൾ ടൈപ്പിൽ അത് പോയനെ. പക്ഷെ ഇവിടെ ഇപ്പൊ റൺ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ പ്രൊട്ടസ്റ്റ് ഇറങ്ങില്ല. കേരളത്തിൽ 18 മെഡിക്കൽ കോളേജ് ഇറങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇനി ഞങ്ങളുടെ അടുത്ത സമരം സെക്രട്ടേറിയറ്റിൽ 11 മണിക്ക് DME ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടേഴ്സ് മാർച്ച് നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം സർക്കാർ തീരുമാനിച്ചിട്ട് അവരുടെ റെസ്പോൺസ് എന്താണ്. ഇവിടെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു പേപ്പർ എഴുതി സീൽ ചെയ്തിട്ട് ഓക്കെ ഇന്നേ നടന്നാൽ ഇന്നേ നടക്കും, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരു റിട്ടൺ കറക്റ്റ് ഫുൾ പ്രൂഫ് ഉള്ള ഒരു ഇത് വേണം, സൊല്യൂഷൻ വേണം. ആ കുട്ടിയുടെ ജീവന്, ആ കുട്ടിക്കുണ്ടായ നഷ്ടപരിഹാരം എല്ലാം ഇതിൽ കവർ ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് അത് തന്നെയാണ് വേണ്ടത്. അതിന് കുറച്ചൊന്നും ഞങ്ങൾ ചോദിക്കുന്നു. ആ കുടുംബത്തിലെ ഏക മകളായിരുന്നു, 5.5 വർഷം കഷ്ടപ്പെട്ട് കണ്ണീരൊഴുകി ഫൈനൽ ഇയർ എന്ന് പറഞ്ഞ ഒരു ഇയർ ഉണ്ട്. ഈ സമയത്ത് തിന്നാനും കുടിക്കാനും അല്ലാണ്ട് ഒരു ചേർന്ന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പോലും എഴുന്നേ കേരളത്തിലെ എന്റെ അറിവിൽ മേ ബി ആരും എഴുന്നേറ്റുണ്ടാവില്ല. അങ്ങനെ പഠിച്ചിട്ടാണ് കഴിക്കാനും കുളിക്കാനും അല്ലാണ്ട് ഇരിക്കുന്ന ചേർന്ന് എഴുന്നേ കണ്ട് ബുക്ക് രാത്രിയും പകലാക്കി പഠിച്ചിട്ടാണ് ഇവിടം വരെത്തുന്നത്. അന്നിട്ട് കയറുമ്പോൾ 24 hour ഷിഫ്റ്റിലാണ് ഡ്യൂട്ടി എടുക്കുന്നത്. പിറ്റേ ദിവസം ഓഫ് ഇല്ല, 24 hour ഷിഫ്റ്റ് എടുക്കുന്നു. പിറ്റേന്ന് മോർണിംഗ് 8 മണിക്ക് വീണ്ടും കയറുന്നു. അങ്ങനെ കയറുന്ന ഞങ്ങൾക്കെതിരെ ഇത്രയും മാത്രം മണി നടന്നിട്ടും എല്ലാവരും നോർമലൈസ് ചെയ്യുക, സീ പീപ്പിൾസ് അറൌണ്ട്, എല്ലാവരും നോർമൽ. അവരൊക്കെ ബോധമുണ്ട്, അയ്യോ ബ്ലോക്ക് അത് ഇത്. പക്ഷെ ബോധമുള്ള കാര്യം ഇതല്ല. ബോധമുള്ള കാര്യം ഇന്ന് ആ കുട്ടിക്കാണെങ്കിൽ നാളെ വേറെ ആൾക്ക് എല്ലാവരും ഈ ചെയ്ത് അന്വേഷിച്ചു ചോദിക്കുമ്പോ ഐ വുഡ് ലൈക്ക് ടു ബി ഡോക്ടർ. അന്വേഷിച്ചു ചോദിക്കുമ്പോ എല്ലാവർക്കും ബോർഡിൽ എഴുതിയേക്കാം, അല്ല സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ എഴുതിയിരുന്നു ഐ വുഡ് ലൈക്ക് ടു ബി എ ഡോക്ടർ, ഐ വോണ്ട് ടു ബി എ ഡോക്ടർ. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നു ഈ ഡിസിഷൻ എടുത്തിൽ. ദ വേർസ്റ്റ് ഡിസിഷൻ ഐ ഹവ് എവർ മേഡ് ഇൻ മൈ ലൈഫ് ഇസ് ദാറ്റ് ഐ ബികേം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയിപ്പോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മരിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഞങ്ങളുടെ പ്രൊഫഷനിൽ ചൂസ് ചെയ്യാം. മരിക്കാനല്ല, കൊല്ലപ്പെടാൻ. ശരിക്കും അങ്ങനെ തന്നെ പറയണം, ആപ്റ്റുകാർഡ് അത് തന്നെ കൊല്ലപ്പെടാൻ. അല്ലാണ്ട് സാധാ മരണമല്ലല്ലോ ഇത്, കുട്ടി കൊലപ്പെടുത്തല്ല. 8 കുത്താണ് ആ കുട്ടിക്ക് കിട്ടിയത്. എന്ത് ചെയ്തിട്ടാ? ചികിത്സിച്ചതിന്റെ പേരിലോ? അയാളുടെ കാല് മുറിവ് വന്ന് അത് തുന്നിക്കെട്ടുന്നതിനിടയ്ക്കാണ് അയാൾ ആ സിസർ എടുത്ത് കുത്താൻ ശ്രമിച്ചത്. ഡോക്ടർ പിന്നെ ഡോക്ടറെ രക്ഷിക്കണം, ഡോക്ടറെ കുത്തിക്കൊല്ലണം, ഡോക്ടർ മരിക്കണം. ഡോക്ടറിന്റെ ജീവൻ ഇവിടെ രക്ഷയില്ല, വേറെ ഒന്നിനും രക്ഷയില്ല. പക്ഷെ ഡോക്ടർ ഷുഡ് സേവ് ദ പീപ്പിൾ, ഡോക്ടർ ഷുഡ് ട്രീറ്റ് ദ പീപ്പിൾ. അത് അങ്ങനെ തന്നെ പോണം. കാഷ്വാലിറ്റി ഷുഡ് റൺ, ഓഫീസ് ഷുഡ് റൺ. അത് എന്തുമായാലും പ്രശ്നമില്ല. ഡോക്ടർ ചത്തോടെ അടുത്ത ഡോക്ടർ ഷുഡ് കം, അടുത്ത ഡോക്ടർ ഷുഡ് റീപ്ലേസ്. എന്തിന്? ബിക്കോസ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞങ്ങൾക്കും പ്രൊട്ടക്ഷൻ കിട്ടിയേ പറ്റൂ. ബാക്കി എല്ലാ പ്രൊഫഷൻ പോലെ, ഞങ്ങളുടെ സ്ലോഗൻ പോലെ, ഞങ്ങൾ ആരും ദൈവമല്ല. ഞങ്ങൾ എല്ലാവരും ദൈവമായിട്ടാണ് കണ്ടത്. വി ആർ നോട്ട് ഗോഡ്സ്, വി ആർ ജസ്റ്റ് ലൈക്ക് യു പീപ്പിൾ ഓൺലി. നമ്മൾ ആരും ദൈവമല്ല. ഞങ്ങൾക്കും ട്രീറ്റ് ചെയ്യാനേ അറിയുള്ളൂ. ഞങ്ങൾക്കും താൻ പാതി ദൈവം പാതി, ബാക്കി 50% ബോഡിനില്ല. എന്നിട്ട് ഈ കുട്ടി അയാളെ ചികിത്സിക്കാൻ പോയതാണോ വെച്ച്? അയാളെ ചികിത്സിച്ചതിന്റെ പേര് സ്വന്തം ജീവൻ. ഒരു തീരെ അൺഎക്സ്പെക്ടഡ് ന്യൂസ് ആയിരുന്നു. 6 മണിക്ക് എഴുന്നേക്കുന്നു, കേൾക്കുന്ന ന്യൂസ് ഇതാ, കൂടെ ഉള്ള ആള് കുത്തുകൊണ്ട് ഇൻക്യുബേറ്റർ അയച്ച വെന്റിലേറ്ററിൽ. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ആ ഒരു സെക്കൻഡിൽ സ്റ്റക്കായി പോയത്. വി വേർ അൺഎബിൾ ടു സ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു, ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല. 6 മണിക്ക് ഇന്നലെ രാത്രി കൂടി കണ്ട ഒരാള് ഈവനിങ് നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. കുത്തി കൊലപ്പെടുത്തിയതുമല്ല, അത് ഞങ്ങൾ ചോദിക്കുന്നത് ഫേക്ക് ന്യൂസ് ആണോ ഓക്കെ ന്യൂസ് എന്താ കൂടെ ഉണ്ടാകുന്ന ആളെ തിരിച്ചു വെക്കുന്നു. ആള് കട്ടിയിരുന്നു, ഫുൾ പാനിക്കായി, ഫുൾ ഞങ്ങളുടെ ഹോസ്പിറ്റൽ സ്റ്റക്കായി, ഫുൾ ഡോക്ടേഴ്സ് പാനിക്കായി. എല്ലാത്തിനും കാരണം ഈ ഒരാളാ. പക്ഷെ ഈ ഒരാൾക്ക് ഇപ്പൊ ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. അതും നോർമലൈസ് ചെയ്യും മനുഷ്യാവകാശ. ഇപ്പൊ ഞാനീ പറഞ്ഞതിന് അഗൈൻസ്റ്റ് മനുഷ്യാവകാശ കമ്മീഷൻ വരും. ഓക്കെ, അത് നോർമൽ അല്ലേ? അതായത് ആൽക്കോൾ കുടിച്ചു അയാളുടെ ബോധം പോയി, അത് നോർമൽ അല്ല. അത് നോർമൽ അല്ല, ഇറ്റ് ഇസ് നോട്ട് നോർമൽ. അത് അയാൾ കുടിച്ചിട്ട് അയാളുടെ ബോധം പോയത്. അല്ലാണ്ട് ആൾ ഒരു മെന്റൽ പേഷ്യന്റ് അല്ല, മുന്നേ അങ്ങനെയല്ല. അയാൾ കുടിച്ച് ആളുണ്ടാക്കിയ പ്രശ്നം മേ ബി ആൾക്ക് ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല.
പക്ഷെ അയാൾ അയാൾ ഇത് ചെയ്ത കുറ്റം തന്നെയാണ്. അയാൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ആ കുട്ടിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതും ചെയ്തു കൊടുക്കണം. ഇത് പറ്റില്ല. ഇന്ന് ആ ഡോക്ടർ ആണെങ്കിൽ നാളെ ഞാനായിരിക്കും, മേ ബി ഇന്ന് ഞാൻ ഈ പറയുന്ന നാളെ എന്നെ കുത്തിയിട്ടായിരിക്കും ഒരാൾ പറയുന്നത്. അപ്പോഴും എനിക്കെതിരെ സംസാരിക്കാൻ ഒരാളുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇത് ജസ്റ്റ് ന്യൂസ് ആയി പോകരുത്. ഇത് ജസ്റ്റ് ഇന്നത്തെ മീഡിയ കവറേജ് ആയി പോകരുത്. ഇറ്റ് ഷുഡ് റൺ വൈഡ് ആൻഡ് ഇറ്റ് ഷുഡ് ക്യാച്ച് എ നാഷണൽ വൈഡ് അറ്റൻഷൻ. ജസ്റ്റ് ഒരാളുടെ അല്ല, ഒരു 23 ഏജ് ഉള്ള ഒരു യങ് ഡോക്ടർ, നാളെ ആ ആൾ പി ജി, നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറിനെ മാനസികമായി പീഡിപ്പിച്ച് സൂയിസൈഡ് ചെയ്തു. അതൊക്കെ ഇവിടെ നോർമലാ. പക്ഷെ ഒരു ഡോക്ടർ മരിച്ചാൽ അത് പ്രശ്നമില്ല. രോഗി ഷുഡ് ബി സേഫ്, അത്രേ ഉള്ളൂ. പോലീസിനെ കത്തി വീഴ്ച പറ്റി ഞാൻ പറഞ്ഞ പ്രതി കൊണ്ടുവന്ന് കഫ് ഹാൻഡ് കഫ് ചെയ്തിട്ടില്ല. മിനിമം ഒരു പ്രതി കൊണ്ടുവരുമ്പോൾ ഒരു ഹാൻഡ് കഫ് ടൈ എന്നുള്ളത് ഒരു മിനിമം ബേസിക്. ഇത് അത് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുവരാണ്. മേ ബി ഞാൻ ആ സ്പോട്ടിലില്ല, എനിക്കറിയില്ല കറക്റ്റ് അവരുടെ കയ്യിൽ വീഴ്ചയുണ്ടോ. എന്തായാലും ഈ പ്രൊട്ടക്ഷൻ തരേണ്ടത് ഒരു പോലീസ് അല്ലെങ്കിൽ സർക്കാർ അല്ലേ. അവിടെ പോലീസ് ഷുഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അല്ലേ. അവിടെ പോലീസിന് പ്രൊട്ടക്ഷൻ വേണമായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആസ്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇമ്മീഡിയറ്റ് കവറേജ് ആയിരുന്നു. അവിടെ 4 മണിക്ക് വന്ന് സെക്യൂരിറ്റി ഓഫീസേഴ്സിന് മാത്രം ഒന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അവരെ കുറ്റപ്പെടുത്തുമല്ല ഞാൻ, പക്ഷെ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യണം. ഇനി ഡോക്ടേഴ്സ് ഫീമെയിൽ ഡോക്ടേഴ്സ് ആയാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഡ്യൂട്ടി ഇൻചാർജ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് ചുമ്മാ പോയി ഞങ്ങൾക്ക് അവിടെ നിന്ന് 4 മണിക്ക് 5 മണിക്ക് അവിടെ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കാണ്. രാത്രി ഉറങ്ങാറില്ല. ഫുൾ ടൈം പേഷ്യൻസ് ഉണ്ടാവും. ഒ പി കാണിക്കുന്ന കേസ് പോലും കാഷ്വാലിറ്റി രാത്രി 2 മണിക്കും 3 മണിക്കും വരുമ്പം ഞങ്ങളുടെ ഉറപ്പൊഴിച്ച് ഞങ്ങളുടെ വീട്ടുകാരെ പോലെയാണ് പേഷ്യൻസ് നോക്കുന്നത്. അങ്ങനെ നോക്കിയതിന് പേരിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയത്. ജനങ്ങളോട് അറിയാറുള്ളത് ഞങ്ങൾ ആരും ദൈവമല്ല. ഞങ്ങളെല്ലാരും ആസ് യു ഗൈസ്, ഞങ്ങൾ എല്ലാരും മനുഷ്യനാണ്. ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സാധാ മനുഷ്യരായിട്ടാ ഓക്കെ. അല്ലാണ്ട് ജീവൻ കൊണ്ടു തന്നോണെ രക്ഷിക്കാം എന്നല്ല. മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് 100% കഴിയുന്നവരെ ഏത് ജീവൻ രക്ഷിക്കാൻ പറ്റുമോ ആ ജീവൻ എല്ലാം രക്ഷിക്കും. അത് ഇപ്പോഴായാലും ഇനിയായാലും രക്ഷിക്കും. പക്ഷേ ഞങ്ങൾക്കെതിരെ ഇനി ഇങ്ങോട്ട് ചെയ്താൽ ഞങ്ങളും അങ്ങോട്ട് ചോദിക്കും, ഈ പേഷ്യന്റ് ഇപ്പൊ ഇന്നലെ ആ ഡോക്ടർ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ ഇത് എന്തോരം കവറേജ് ആയനെ. പക്ഷെ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. നാളെ എന്നെ ഒരാൾ കുറ്റം വന്നാൽ ഞാൻ തിരിച്ച് എന്റെ കേസിലേക്ക് എന്തും ചെയ്യും. അന്നേരം ഈ മീഡിയാസോ അല്ലെങ്കിൽ ഈ പീപ്പിൾസോ എന്നെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് എന്റെ റൈറ്റ് ആണ്. എന്റെ ജീവൻ രക്ഷിക്കാൻ ഞാനേ ഉള്ളൂ. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യില്ല, പോലീസ് സപ്പോർട്ട് ചെയ്യില്ല, സിസ്റ്റം സപ്പോർട്ട് ചെയ്യില്ല, പബ്ലിക് സപ്പോർട്ട് ചെയ്യില്ല. എന്റെ ജീവിതത്തിന് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യണം. മൈ ലൈഫ്, ഐ ഷുഡ് ടേക്ക് പ്രൊട്ടക്ഷൻ. അത് തന്നെ പറ്റുള്ളൂ, വേറെ ഒന്നും പബ്ലിക്കിനോട് പറയില്ല. പ്ലീസ് ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യരുത്. ആൻഡ് പ്ലീസ് ഗൈസ്, നീറ്റ് യു ജി എക്സാം ആരും തന്നെ എഴുതണ്ട. മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ടു സെലക്ട് അവർ പ്രൊഫഷൻ. ഇത്രേ പറയാനുള്ളൂ. പൊതുജന പരിഹസിക്കുക, നിങ്ങൾ നോർമലി ഒന്ന് ഈ പോകുന്ന പബ്ലിക്കിന് ജസ്റ്റ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കി. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് ധർണയ്ക്കായിട്ട് പോയ സമയത്ത് ബസ്സിലേക്കുന്ന പബ്ലിക്കിനും ജസ്റ്റ് ദേ ആർ ലാഫിംഗ് ലൈക് ദേ ആർ സീൻ സംതിങ്, എന്തോ കണ്ട പോലെ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നന്ദിയില്ലാണ്ട് കാണിക്കരുത്. ബിക്കോസ് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മരിച്ചത്, അല്ല മരിച്ചതല്ല കൊല്ലപ്പെട്ടത്. ഒരാൾ ട്രീറ്റ് ചെയ്തതിന്റെ പേരിൽ, ട്രീറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അടിച്ചു കൊന്നതല്ല. ട്രീറ്റ് വൈദ്യസഹായം നിക്ഷേപിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നതല്ല. വൈദ്യസഹായം കൊടുത്തതിൽ അയാളുടെ തലഭ്രാന്ത് കൊണ്ട് അയാൾ കുത്തിക്കൊന്നതാ. എന്നിട്ടും ഞങ്ങൾക്കെതിരാണ് എല്ലാവരും സംസാരിക്കുന്നത്. പബ്ലിക്കിനോട് ഒരു കാര്യം പറയുള്ളൂ, പ്ലീസ് ഡു കൺട്രോൾ. ഇങ്ങനത്തെ ഇമോഷൻസ് വരുമ്പോൾ കുത്തി കൊല്ലുമല്ല വേണം. ഞങ്ങൾക്ക് ജീവൻ ഇമ്പോർട്ടന്റ് ആണ്, അത്രേ പറയാനുള്ളൂ. അഫ്കോഴ്സ് ഡോക്ടർ ആവാൻ ഞാൻ ലൈഫിൽ എന്റെ റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷൻ ദാറ്റ് ഐ ബിക്കേം എ ഡോക്ടർ. അതാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ. ഞാൻ ഡോക്ടർ ആയത് തന്നെയാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഡിസിഷൻ. പഠിച്ചാലും 5 വർഷം പഠിച്ചു എം ബി ബി എസ് ഓക്കെ, അടുത്ത 3 SPG, അടുത്ത 2 S സൂപ്പർ സ്പെഷ്യാലിറ്റി. കഴിഞ്ഞ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ കുത്തിക്കൊല്ലും. ഞാൻ എന്തിനാ പഠിക്കുന്നത്? കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കുന്നില്ല. ഞാൻ 5 വർഷം പഠിച്ചു ഒരാളെ കത്തി കുത്തുകൊണ്ട് ചാവാനാണോ? അതിന്റെ ഒരാവശ്യമില്ല. ഐ വിൽ സ്റ്റാൻഡ് അഗേൻസ്റ്റ്. ഞാൻ ഇതിന് എന്തായാലും അഗേൻസ്റ്റ് സ്റ്റാൻഡ്. ഒരു അപ്രോപ്രിയേറ്റ് ഡിസിഷൻ വി ഹാവ് ടു ഗെറ്റ്. അത്രേ ഉള്ളൂ.